നമുക്ക് പാവയ്ക്ക ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാവയ്ക്ക കഴിക്കാൻ എന്താ പറയുക, ഒരു കയ്പ്പാണല്ലോ. അപ്പോൾ ആ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പല ആൾക്കാർക്കും പാവയ്ക്ക കഴിക്കാൻ വേണ്ടി ഇഷ്ടമല്ല. അപ്പോൾ നമ്മളത് കറി വെച്ചാലും മസാലയാക്കി ഫ്രൈ ചെയ്ത് വെച്ചാലും അത് തോരനാക്കിയാലും ഒന്നും ചില ആൾക്കാർ കഴിക്കൂല. ഇപ്പോൾ എനിക്കായാലും പോലും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതാണെങ്കിലും കൂടെ ആ ഒരു കയ്പ്പ് കൊണ്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് എപ്പോഴും മാറ്റി വെക്കുന്നതാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് മാർക്കറ്റിലൊക്കെ പോയിട്ടാകുമ്പോൾ ഒരിക്കലും പാവയ്ക്ക വാങ്ങിക്കാറില്ല. നമ്മൾ കണ്ണൂർക്കാർ ഇതിന് കയ്പ്പക്ക എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ കയ്പ്പക്ക, നമ്മുടെ ഈ കയ്പ്പക്ക ഒരിക്കലും നമ്മൾ വാങ്ങിക്കാറില്ല. ഞാൻ വാങ്ങിക്കാറേ ഇല്ല, അതിൻ്റെ ഭാഗത്തേക്ക് പോകാറില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട്, ആള് നമ്മുടെ നാട്ടുകാരുന്നല്ലോ, ഫിലിപ്പീനിയാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞത് നമ്മളെ പാവയ്ക്ക നല്ല ടേസ്റ്റ് ആക്കി ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ ഞാനിത് ആദ്യം ഒരു തവണ ഉണ്ടാക്കി നോക്കി, ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായി. പിന്നെ എപ്പോഴും ഞാൻ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയിട്ടാകുമ്പോൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ടാകുമ്പോൾ എവിടെ പോയാലും ആദ്യം പാവയ്ക്ക എടുക്കാറ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ, ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു പാവക്ക, അത് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, ഒരു ഉള്ളി തന്നെ, ഒരു സവാള, പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആ ടേസ്റ്റിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് എഗ്ഗ്. ഞാൻ രണ്ട് മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം. സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്, അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് പോകട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമല്ലോ. കടുക് പൊട്ടിച്ച് ഞാൻ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം, വേറെ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഞാൻ ഇട്ടിട്ട് കുറച്ച് സമയം അത് വേവാൻ വേണ്ടി അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ അതിലോട്ടേക്ക് മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ കൈ വിടാതെ ഇളകി കൊടുക്കണം. സ്റ്റീലിൻ്റെ പാത്രത്തിൽ അടുക്കി പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒന്ന് ഇളകി കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് അരച്ചു വെക്കണം. ഇനി കുറച്ച് വേവട്ടെ. പാവക്ക നമ്മൾ നോർമലായിട്ട് തോരനും നമ്മുടെ വറവൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വെന്ത് വരണം. മസാല ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടില്ല കേട്ടോ. ഇത് വേവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാവക്ക ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാൻ പോവാം. മുട്ട ഒഴിച്ചിട്ടുണ്ട്, ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ട ഒന്ന് വെന്ത് വരണം, അതിൻ്റെ കൂടെ തന്നെ അത് പിടിക്കാൻ പോകണം. ഓക്കെ, കുറച്ച് നന്നായി കൈവിടാതെ ഇളക്കണം, കാരണം സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് എന്തായാലും അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പാവയ്ക്കയാണ് ഉണ്ടാക്കിയതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല, അത്രക്കും ടേസ്റ്റ് ആയിരിക്കും. ഒരു കയ്പ്പോ ഒന്നും അങ്ങനത്തെ ഒരു ഫീലിങ്സേ ഉണ്ടാവില്ല. സൂപ്പറായിരിക്കും, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് അടിയിൽ പിടിക്കാതെ എന്ത് ചെയ്യുക, കൈവിടാതെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാവയ്ക്ക ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇത് കഴിച്ചാൽ എന്തായാലും പാവയ്ക്ക വാങ്ങിച്ചുകൊണ്ടേയിരിക്കും, അത് 100% ഉറപ്പാണ്. കാരണം പാവയ്ക്കയുടെ അടുത്തേക്ക് പോകാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എപ്പോഴും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എൻ്റെ പാവയ്ക്ക തോര റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ പാവയ്ക്കയും മുട്ടയും സവാള പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില ഇത് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, ഒരു കയ്പ്പൊന്നും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പാവയ്ക്ക ഇനി ആരും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. പാവയ്ക്ക അതെന്തായാലും നമ്മുടെ നിത്യജീവിതത്തിലൊരു ഭാഗമാക്കി മാറണം. എന്താണെന്ന് വെച്ചാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ, നമ്മുടെ തലക്കായാലും ശരീരത്തിനായാലും കണ്ണിനായാലും എല്ലാത്തിനും നല്ലതാണ്. അതുപോലെ ഈ ഷുഗർ പേഷ്യൻസിന് ഒരു ജ്യൂസ് അടിച്ച് കഴിക്കാൻ നല്ലതാണ്. അങ്ങനെ കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക.